നമസ്കാരം. ഹെയർ ട്രീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ അശ്വതി, ഹെയർ ട്രീ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ക്ലിനിക്കിൻ്റെ കൺസൾട്ടിംഗ് ഫിസിഷ്യനാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അലോപേഷ്യ ഏരിയേറ്റ എന്നൊരു കണ്ടീഷനെ കുറിച്ചാണ്. വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് അലോപേഷ്യ ഏരിയേറ്റ. ഇത് ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ഉണ്ടാകാം. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. പുറമേ നിന്നുള്ള രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ ശരീരം അതിനെതിരെ പൊരുതി ആ രോഗം വരാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നു. അതിനെയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇമ്മ്യൂണിറ്റി ശരീരത്തിൽ ഉണ്ടാവാൻ പല ഘടകങ്ങളുണ്ട്. അതിലൊരു ഘടകമാണ് ബ്ലഡ് സെൽസ്. ബ്ലഡ് സെൽസിലെ WBCയിൽ പെടുന്ന ടി ലിംഫോസൈറ്റ്സ് ആണ് നമുക്കൊരു തരത്തിലുള്ള പ്രതിരോധ ശക്തി തരുന്നത്. ഈ ടി ലിംഫോസൈറ്റ്സിന് മിസ് ഇൻഫർമേഷൻ ലഭിക്കുന്നത് മൂലം മുടിയെ ഒരു ഫോറിൻ ബോഡിയായി അറ്റാക്ക് ചെയ്യുന്നു. അതിനെയാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അസോസിയേറ്റ് ചെയ്ത് തൈറോയിഡും ഡയബറ്റിക്കും പോലുള്ള രോഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. എല്ലാവരിലും ഇത് കാണണമെന്നില്ല. കുട്ടികളിലും പ്രായമായവരിലും ഒരേപോലെ കാണപ്പെടുന്ന ഒരവസ്ഥയാണിത്. ഇനി നമുക്ക് അലോപേഷ്യ ഏരിയേറ്റയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ചെറിയ ചെറിയ പാച്ചസ് ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. വ്യാപിക്കാനും സാധ്യതയുണ്ട്. തലയിൽ മുഴുവൻ ഭാഗത്തും അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അലോപേഷ്യ ടോട്ടാലിസ് എന്നും ശരീരത്തിലെ മുഴുവൻ രോമങ്ങളെയും അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അലോപേഷ്യ യൂണിവേഴ്സാലിസ് എന്നും പറയുന്നു. ഇതിൽ 1-5% മാത്രമാണ് അലോപേഷ്യ ഏരിയേറ്റ അലോപേഷ്യ ടോട്ടാലിസ് ആയി മാറാൻ ചാൻസ് ഉള്ളത്. ബ്ലാക്ക് ഹെയർസിന് മാത്രമാണ് ലിംഫോസൈറ്റ് അറ്റാക്ക് ചെയ്ത് കാണപ്പെടാറുള്ളൂ. ഇനി നമുക്ക് പലതരത്തിലുള്ള അലോപേഷ്യ ഏരിയേറ്റ എന്തൊക്കെയെന്ന് നോക്കാം. മുൻഭാഗത്ത് മാത്രം മുടി കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ് സിസാഫോ എന്ന് പറയുന്നത്. ബാക്ക് സൈഡിലും മുടി കൊഴിഞ്ഞു പോകുന്നതിന് ഓവിയാസിസ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ താടി, ഐബ്രോസ്, ഐലാഷസ് എന്നിവിടങ്ങളിൽ നിന്നും മുടി കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നെയിൽ പിക്സ് ഉണ്ടാകുന്നതും ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണ്. ഇനി നമുക്ക് ഈ രോഗം ആർക്കൊക്കെയാണ് ക്യൂർ ആവാൻ ബുദ്ധിമുട്ടുള്ളത് എന്ന് നോക്കാം. ഒരുപാട് ഏരിയ കവർ ആയിട്ടുള്ളത്, അതായത് ടോട്ടാലിസ് യൂണിവേഴ്സാലിസ് എന്നുള്ള കണ്ടീഷനുള്ളവർക്ക്, ചെറിയ കുട്ടികൾക്ക്, നെയിൽ ഇൻവോൾവ്മെൻ്റ് ഉള്ളവർക്ക്, 1-2% പേരിൽ മാത്രമാണ് ക്യൂർ ആവാൻ ബുദ്ധിമുട്ടുള്ളൂ. അതായത് സെൽഫ് ക്യൂറിംഗ് ആയിട്ടുള്ള ഒരു ഡിസീസ് കൂടിയാണ് ഇത്. ഒരു ട്രീറ്റ്മെൻറ് എടുത്തില്ലെങ്കിൽ കൂടിയും ഇത് താനെ ക്യൂർ ആയിക്കോളും. ഡെർമോസ്കോപ്പ് വഴി നമുക്ക് ഈ രോഗം എളുപ്പത്തിൽ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. അതായത് മുടിയുടെ ആകൃതി ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് പോലെ ഇരിക്കും, മുകളിൽ നിന്ന് താഴേക്ക് തിക്നെസ് കുറഞ്ഞു വരുന്നത് പോലെ. നമുക്ക് അലോപേഷ്യ ഏരിയേറ്റയുടെ ട്രീറ്റ്മെൻറ് എന്തൊക്കെയെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സെൽഫ് ക്യൂറിംഗ് ഡിസീസാണ്. 3-6 മാസത്തിനുള്ളിൽ മുടിയടകൾ തിരിച്ചു വരാവുന്നതാണ്. അതിനു മുന്നേ തന്നെ നമുക്കൊരു ഇൻട്രാവേഷൻ ഇഞ്ചക്ഷൻ പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ആരംഭിക്കുന്നത് നല്ലതാണ്. ഒരുപാട് ഏരിയ കവർ ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്റ്റീറോയിഡൽ ഇഞ്ചക്ഷന് പകരം PRP ട്രീറ്റ്മെൻറ്റ് വളരെ എഫക്റ്റീവ് ആണ്. അലോപേഷ്യ ഏരിയേറ്റയെക്കുറിച്ചുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ എല്ലാവർക്കും ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു.